മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ റൂൾ കർവ് പാലിക്കുന്നില്ലെന്ന പരാതിയുമായി കേരളം. ജലനിരപ്പ് റൂൾ കർവിൽ എത്തിക്കാൻ കഴിയാത്തത് സുപ്രീംകോടതിയെയും മേൽനോട്ട സമിതിയെയും അറിയിക്കുന്നുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പെരിയാറിലെയും ഇടുക്കി ഡാമിലെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. വാർണിംഗ് ലെവലിലേക്ക് ചെല്ലാൻ ഇനിയും ഒരു മീറ്റർ ബാക്കി നിൽക്കുക. ഡേഞ്ചർ സോണിലേക്ക് പോകണമെങ്കിൽ 2 മീറ്റർ വ്യത്യാസമുണ്ട്. ആ നിലയിൽ മറ്റിതര വിഷയങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. കാലാവസ്ഥ ഇന്നലെ കണ്ട് കുറച്ച് മെച്ചമാണ്. സുപ്രീം കോടതിയാണ് 139.5 വരെ 1 to 10 ലെവൽ ഉയർത്തി നിർത്താനും 10 ശേഷം നമ്മുടെ കേസ് പരിശോധിക്കാവുന്നതും പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ റൂൾ കർവായ 138 തന്നെ തുടരുക എന്നുള്ളത് കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇന്ന് രാത്രി 12:00 മുമ്പ് 138 ആകുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിലിപ്പോൾ ഇത്രത്തോളം ആയിട്ടുള്ളൂ. അത് നമ്മൾ കോടതിയിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യും. 6 ഷട്ടറുകൾ തുറന്നതോടെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. 138.75 അടിയാണ് നിലവിലെ ജലനിരപ്പ്. മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും പി പ്രസാദും രാവിലെ തന്നെ അണക്കെട്ടിൽ സന്ദർശനം നടത്തി. രാഹുൽ വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. രാഹുൽ, 138.75 ഇതാണ് നിലവിലെ ജലനിരപ്പ്. നേരത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞതനുസരിച്ച് ഇനിയും ഈ ഡേഞ്ചർ സോണിലേക്ക് എത്താൻ 2 മീറ്റർ ഉയരണം. ഇപ്പോൾ കാലാവസ്ഥ കുറെ കൂടി അനുകൂലമായാണ് നിൽക്കുന്നത്. വലിയ മഴ സാഹചര്യം നിലനിൽക്കുന്നില്ല. ആശങ്ക ഒട്ടുമില്ല എന്നാണോ? പിന്നെ അടുത്ത നടപടികൾ എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊരു ആലോചന ഏത് തരത്തിലാണ് പോകുന്നത്? കോവിഷൻ, നിലവിൽ 138.75 അടിയിലേക്ക് ഈ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും നീരൊഴുക്കിൽ ചെറിയൊരു കുറവുണ്ടായതുമാണ് ഈ ഒരു കണക്കിലേക്ക് എത്താൻ പ്രധാനമായും കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കിയിട്ടും ജലനിരപ്പ് കുറയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ട് മുതൽ ഇന്നലെ 4 മണിയോടുകൂടിയാണ് 3000 ഘനയടിയിലേക്ക് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയത്. ഇപ്പോൾ സെക്കൻഡിൽ 84,000 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ഈ ഒരു ഇത്രയും വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഡാമിലെ ജലനിരപ്പ് കുറയാൻ തുടങ്ങിയത്. അതിൽ പ്രധാനമായും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനോടൊപ്പം തന്നെ ഈ നീരൊഴുക്ക് കുറഞ്ഞതും വൃഷ്ടി പ്രദേശങ്ങളിൽ മഴയില്ലാത്തതുമാണ് ഇതിന് പ്രധാനമായും പറയാൻ കാരണം. എന്തായാലും ഇപ്പോൾ 138 അടിയാണ് ഈ ഒക്ടോബർ 31 വരെ തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാർ ഡാമിൽ സംഭരിക്കാൻ കഴിയുന്ന പരമാവധി വെള്ളത്തിൻ്റെ അളവ് റൂൾ കർവ് പ്രകാരം. ഇത് പാലിക്കാൻ തമിഴ്നാടിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആരോപണമാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ഇന്ന് റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. 139.5 അടിയിലേക്ക് റൂൾ കർവ് മാറുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സുപ്രീം കോടതിയിൽ ഇത്തരം ഒരു കേസ് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഈ റൂൾ കർവ് പാലിക്കാൻ കഴിയാത്തത് തീർച്ചയായിട്ടും തമിഴ്നാടിൻ്റെ ഒരു വീഴ്ച എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പുറത്തേക്ക് ൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയിട്ടുണ്ടെങ്കിലും പെരിയാറിലെ ജലനിരപ്പിൽ കാര്യമായിട്ടുള്ള ഒരു വർധനമുണ്ടായില്ല. 3 അടിയോളം മാത്രമാണ് ആകെ ജലനിരപ്പ് ഉയർന്നത്. ഇതൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. കൃത്യമായും തന്നെ ഇതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. ഇപ്പോൾ 7000 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴിക്കാൽ പോലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അതിനുള്ള നടപടികൾ അല്ലെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 138 അടിയിൽ എത്തിക്കാൻ കഴിയാത്തതിൽ സംസ്ഥാനത്തിന് അതൃപ്തിയുണ്ട്. തമിഴ്നാടിനെ ഇക്കാര്യം അറിയിക്കും. മേൽനോട്ട സമിതിയെയും സുപ്രീം കോടതിയെയും ഈ വിഷയം അറിയിക്കുമെന്നും സർക്കാർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്.